നമസ്കാരം, ഇത് ഭാരത് ലൈവ്. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന്, വിദ്യാർത്ഥികാല അനുഭവത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു കാര്യം, ഈ വാർത്ത തുടങ്ങാം. അതായത്, പണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് ഒരുപാട് പേർ വിവിധ കലാലയങ്ങളിൽ നിന്ന് എത്തും. അതായത്, ഏത് കലാലയത്തിലും SFI തന്നെയാണ് മുന്നിൽ. SFIയിലേക്ക് ഒരു കുട്ടി അന്ന് പ്രീഡിഗ്രിയാണ്, പ്രീഡിഗ്രി ചേർന്ന ഉടൻ തന്നെ SFIയിൽ ചേരും. അപ്പം എല്ലാവരും വിചാരിക്കും, ചിലപ്പോൾ എന്ത് പറയുക, സംഘ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ BJP അനുഭവമുള്ള കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയാണെങ്കിൽ കൂടി കോളേജിൽ വന്നു കഴിഞ്ഞാൽ അവൻ SFIയാണ്, അല്ലെങ്കിൽ അവൾ SFIയാണ്, അവൻ SFIയാണ്, അവൾ മാറ്റി നിർത്തുന്നു. നമുക്ക് സ്ത്രീകൾക്ക്, വിദ്യാർത്ഥിനികൾക്ക് ആ ഒരു പ്രിവിലേജ് അന്നില്ലായിരുന്നു, ഇപ്പോഴുണ്ടോ എന്നറിയില്ല. എന്തായാലും കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ SFIയിൽ ചേരുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പം അന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. പക്ഷേ കുറച്ചുകൂടി കഴിഞ്ഞ് കലാലയ ജീവിതത്തിലെ ബാക്കി ഏടുകൾ പിന്നിട്ടപ്പോഴാണ് മനസ്സിലായത്, SFIയിൽ ചേരുക എന്ന് പറഞ്ഞാൽ അവിടെ രാഷ്ട്രീയ പ്രബുദ്ധതയും അല്ലെങ്കിൽ സ്വാതന്ത്ര്യവും സോഷ്യലിസവും ജനാധിപത്യവും ഊട്ടിയുറപ്പിക്കാനും വെള്ളക്കൊടി പിടിച്ചുകൊണ്ട് ഘോരഘോരം ഇംഗുലാബ് സിന്ദാബാദ് വിളിക്കാനും മാത്രമല്ല, അല്ലെങ്കിൽ അതിനല്ല ഇവർ SFIയിൽ ചേർന്നുകൊണ്ടിരുന്നത്. SFIയിൽ ചേർന്നാൽ പെൺകുട്ടികളെ പഞ്ചാരയടിക്കാം, പെൺകുട്ടികളെ തോണ്ടുകയും ഓരോന്ന് വിളിക്കുകയും ഒക്കെ ചെയ്യാം, ആരും ചോദിക്കില്ല. അതായിരുന്നു അവരുടെ ചേതോവികാരം. പെൺകുട്ടികളുടെ പിന്നാലെ നടക്കാനും പെൺകുട്ടികളെ ഓരോന്ന് പറഞ്ഞ് അശ്ലീല ചുവയുള്ള നർമ്മ സംഭാഷണങ്ങളുമായി പെൺകുട്ടികൾക്കിടയിലേക്ക് ചെല്ലാനും, അവിടെ ഞാൻ പഠിച്ച കലാലയത്തിൽ പെൺകുട്ടികൾക്കായിട്ട് മാത്രം ഒരു വിഭാഗമുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ട്, അങ്ങോട്ട് കടന്നു ചെല്ലാനുമൊക്കെ SFIക്കാരനായാൽ പറ്റും. കാരണം ഇത്തരം താന്തോന്നിത്തരങ്ങൾക്കും യാതൊരു അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ മേലാത്ത നടപടികൾക്കുമൊക്കെ SFI ഗുണ്ടകൾ കാവലാണ്. കാരണം അവരിത് ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ പിൻപറ്റി നിന്ന് കഴിഞ്ഞാൽ ഇതിൽ ആരും പെൺകുട്ടികൾ പേടിച്ചിട്ട് പരാതിയും പറയില്ല, മിണ്ടില്ല, എന്തും കാണിക്കാം, ആരെയും ചീത്ത വിളിക്കാം, ആരെയും ബഹളം കൂട്ടാം, ആരെയും പരിഹസിക്കാം, അശ്ലീല ചുവയുള്ള സംഭാഷണങ്ങളുമായി ഏത് പെൺകുട്ടിയുടെ അടുത്തേക്കും ചെല്ലാം. അന്നൊന്നും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഭാഗ്യം. എന്തോ ഏതോ പെൺകുട്ടികളുടെ ഭാഗ്യം കൊണ്ടെന്നും ആരൊക്കെ കയറി പിടിക്കുകയോ മുടി പിടിച്ച് വലിക്കുകയോ ഒക്കെ ചെയ്ത സംഭവങ്ങൾ മാത്രമേ അന്നത്തെ കാലത്തൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ഇന്നിപ്പോൾ അതിൻ്റെ പുതിയ വേർഷനാണ്. DYFIക്കാരനായാൽ പീഡിപ്പിക്കാം, പെണ്ണ് പിടിക്കാം, എന്തും ചെയ്യാം, പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കാം. നമ്മൾ കണ്ടതാണല്ലോ DYFIക്കാരൻ്റെ 6 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിന് നേരെയുള്ള ക്രൂരമായ ആ ലീലാവിലാസങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ. കേരള ജനത ഒന്നടങ്കം കരഞ്ഞു. ഇവിടെ സാംസ്കാരിക പ്രവർത്തകരും ARKMഉം ഒഴിച്ച് ബാക്കി എല്ലാവരും, അല്ലെങ്കിൽ DYFI നേതാക്കൾ ഒഴിച്ച് ബാക്കി എല്ലാവരും കണ്ണീരൊഴുക്കി. ഇതാ അടുത്ത കഥയെത്തിയിരിക്കുന്നു. മദ്യലഹരിയിൽ കുമളിയിലാണ് കേട്ടോ. 13-കാരിയെ വീട്ടിൽ കയറി അതിക്രമിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ DYFI പ്രവർത്തകൻ അറസ്റ്റിലായിരിക്കുന്നു. കുമളി അമരാവതി കാഞ്ഞിരത്തിങ്കൽ വീട്ടിൽ മനു മനോജ് എന്ന 31-കാരനാണ് അറസ്റ്റിലായത്. DYFIയുടെ ചുമതലയുള്ള യുവ സഖാവാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. കുമളി ടൗണിന് സമീപം വനാതിർത്തിയോട് ചേർന്ന് താമസിക്കുന്ന വീട്ടിലെ പെൺകുട്ടിയെയാണ് ഈ DYFIക്കാരൻ കയറി പിടിക്കാനും പീഡിപ്പിക്കാനും മാനഭംഗപ്പെടുത്താനും ശ്രമിച്ചത്. രാത്രിയിൽ മദ്യപിച്ചെത്തിയ DYFI സഖാവ് പെൺകുട്ടി താമസിക്കുന്ന വീടിൻ്റെ വാതിൽ ചവിട്ടി തുറന്ന് വീടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറുകയായിരുന്നു. തുടർന്ന് കടന്നു പിടിക്കാൻ ശ്രമിച്ചപ്പോൾ പെൺകുട്ടി അയൽവക്കത്തെ വീട്ടിലേക്ക് എങ്ങനെയോ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് ഇയാളെ ഈ DYFI സഖാവിനെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. പ്രതിക്കെതിരെ പോക്സോ ചുമത്തി എന്നാണ് അറിയാൻ കഴിയുന്നത്, കുമളി പോലീസാണ് അറിയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഏതെങ്കിലും MLAയോ DYFIയുടെ മുതിർന്ന സഖാവോ മന്ത്രിയോ ഒക്കെ വിളിച്ച് DYFIക്കാരനാണ് ഒന്ന് മയപ്പെടുത്തി വിട്ടേക്കാം എന്നൊക്കെ ഇനി പറയുമായിരിക്കും. മാത്രമല്ല, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ഇയാൾ ജയിൽ ശിക്ഷയടക്കം അനുഭവിച്ച വ്യക്തി കൂടിയാണ് ഈ മനു എന്ന് പറയുന്ന സഖാവ്. അപ്പം എത്ര മാന്യമായ സംസ്കാരമാണെന്ന് ആലോചിച്ച് നോക്കൂ. പിന്നീട് ആ പെൺകുട്ടിയെ തന്നെ ഇയാൾ വിവാഹം കഴിച്ചു, നാട്ടുകാർ പിടിച്ച് നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു എന്ന തരത്തിലും ഒരു കഥ വരക്കുന്നുണ്ട്. എന്തൊക്കെയായാലും ശരി, ഇവിടെ സഖാക്കന്മാരുടെ അടുത്ത് നിന്ന് ഒരു കാലത്തും പെൺപിള്ളേർക്ക്, സ്ത്രീകൾക്ക് രക്ഷയില്ല എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് ഓരോ ദിവസവും കണ്ടുവരുന്നത്. ഇനി കൂടുതലൊന്നും നമ്മൾ പറയുന്നില്ല. ഈശ്വരൻ രക്ഷിക്കട്ടെ നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ ഈ സഖാക്കന്മാരിൽ നിന്ന്, ഈ കാപാലികന്മാരിൽ നിന്ന്. ഇവർ ഈ കഞ്ചാവടിച്ച് പെണ്ണും പിടിച്ച് നടക്കുന്ന, അവിടെ ബൊളീവിയൻ കാടുകളിലൊക്കെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുന്നവരുടെയൊക്കെ പിന്മുറക്കാരല്ലേ. ഇവരിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കാനില്ല. പിന്നെ സ്ത്രീ സുരക്ഷ, സ്ത്രീ സംരക്ഷണം എന്ന് പറഞ്ഞുകൊണ്ടൊന്നും വരരുത്. കാരണം DYFIയിലെ വനിതാ നേതാക്കൾക്ക് പോലും സ്വസ്ഥമായി ഇറങ്ങി നടക്കാൻ സമ്മതിക്കാതെ അവരെ അവരെ കയറി പിടിക്കാൻ ചെല്ലുന്ന ആളുകളാണ് കൂടെയുള്ളത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എന്നൊരു സംഘടനയൊക്കെ ഉണ്ട് എന്നുള്ളതല്ലാതെ ഇതിനെതിരെയൊന്നും അവരാരും പ്രതികരിച്ച് ഇതുവരെ കണ്ടിട്ടില്ല.